സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും നമ്മളുടെ ചിന്തകളിൽ നിറയട്ടെ, എല്ലാ നന്മകളും നമ്മളുടെ വീക്ഷണത്തിലും ലക്ഷ്യത്തിലും മാർഗത്തിലും നിറയട്ടെ. ആ നന്മകളുടെ പ്രകാശം നമുക്ക് വഴികാട്ടിയാകട്ടെ. നമ്മുടെ സ്വർഗം ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. നമ്മളുടെ നരകം നമുക്ക് തന്നെ ഇല്ലാതെയാക്കാൻ സാധിക്കട്ടെ. സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ശാന്തിയോടുകൂടിയും നമുക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനും ഈ ഭൂമിയിലെ എല്ലാ നന്മകളും സ്വീകരിച്ച് കഴിയുന്നത്രയും നന്മകൾ കൊടുത്ത് ജീവിക്കാൻ സാധിക്കട്ടെ. ഭാരതം അഗ്നിയെ ആരാധിച്ചു. മറ്റ് മതഗ്രന്ഥങ്ങളിലും അഗ്നിക്ക് വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ആ അഗ്നി മറ്റ് മതത്തിലുള്ളവർ ആരാധിച്ച മാതിരി അല്ല നമ്മൾ അന്നും ഇന്നും എന്നും ആരാധിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജസ്രോതസ്, ആ ഊർജസ്രോതസ്സിനെ നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുന്നു. പരസ്പരം ഭാവയന്ത എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതി നമുക്ക് തരുന്ന ഊർജം സൂര്യനിൽ നിന്ന് ലഭിച്ച ഊർജമാണ്. അത് പ്രകാശമായും താപമായും സൂര്യൻ നമുക്ക് തരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ 365 ദിവസം കൽപ്പാന്ത കാലത്തോളം നമുക്കത് തരുന്നു. അത് അതിലെ നന്മകൾ നമ്മളെടുത്ത് നമ്മളും അതിൽ നിന്നൊരു ഭാഗം ഭക്ഷണമായി സ്വീകരിച്ച് നന്മ നിറഞ്ഞത് തിരിച്ച് അഗ്നിയിലൂടെ പ്രകൃതിക്ക് കൊടുക്കുന്നതാണ്. എടുത്തതിൻ്റെ ഒരു ഭാഗം തിരിച്ചു കൊടുക്കുന്നു. അതാണ് അഗ്നി ആരാധ്യമായത്. അത് വൈദിക കർമ്മപ്രകാരം ഗണപതി ഹോമമായിട്ട്, കർഗഹോമമായിട്ട്, തിലഹോമമായിട്ട്, പവമാന ഹോമമായിട്ട്, അല്ലെങ്കിൽ സുകൃത ഹോമമായിട്ട്, അതല്ലെങ്കിൽ അതിരാത്രയജ്ഞം യാഗയജ്ഞങ്ങളായിട്ട്, ഇതെല്ലാം നമ്മൾ നടത്തുന്ന അഗ്നി, ആ അഗ്നിയിലേക്ക് അഗ്നയെ ഇതെന്ന മമ, ഇതെൻ്റേതല്ല, ഇത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്, അത് അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമ, ഇതെന്റേതല്ല, ഇന്ദ്രനെ സമർപ്പിക്കുന്നു. അഗ്നയേ സ്വാഹ അഗ്നയേ ഇതം നമമ, വായവേ സ്വാഹ വായവേ ഇതം നമമ, വൈശ്വാനരായ സ്വാഹ വൈശ്വാനരായ ഇതം നമമ, പവമാന സോമായ സ്വാഹ പവമാന സോമായ ഇതം നമമ. എല്ലാത്തിലും ഇതം നമമ എന്ന് നമ്മൾ ചേർക്കുന്നത് ഇതെന്റേതല്ല, ഇത് പ്രകൃതിയുടേത് തന്നെയാണ്. പ്രപഞ്ച ചൈതന്യമേ പ്രകൃതി ദേവി, നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്, ഞങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഞങ്ങളില്ലെങ്കിലും പ്രകൃതിയും പ്രപഞ്ചവും ഉണ്ട്. പ്രകൃതിയും പ്രപഞ്ചവും ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ദാസന്മാരാണ്, ഭക്തന്മാരാണ്, അവിടുന്ന് ഞങ്ങളുടെ യജമാനന്മാരാണ്. അതുകൊണ്ട് ഞങ്ങളിതാ ഓണക്കാഴ്ച വെക്കുന്നത് പോലെ, വിഷുക്കാഴ്ച വെക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിൻ്റെ ഒരു അംശം തിരിച്ചു തരുന്നു. അതാണ് അഗ്നിയോടുള്ള പ്രാർത്ഥന. അതാണ് അഗ്നി ദേവതയായത്. സർവകർമ്മങ്ങൾക്കും അഗ്നി വേണം. ഏത് അടുക്കളയിലും അഗ്നി പുകയുന്നില്ല എന്നുള്ള പ്രശ്നമില്ല. അഗ്നി വേണം. ഭക്ഷണം പാചകം ചെയ്യാൻ, ലോഹങ്ങളെ നിഷ്കർഷിക്കാൻ, ലോഹ അയിരുകൾ എടുക്കാൻ, ഏത് തരത്തിലുള്ള തുണികൾ ഉണ്ടാക്കാനും ഏത് തരത്തിലുള്ള കെമിക്കൽ ഉണ്ടാക്കാനും എല്ലാത്തിനും അഗ്നി വേണം. അകത്തും പുറത്തും. അകത്ത് അഗ്നിയില്ലെങ്കിൽ നമ്മളില്ല, പുറത്ത് അഗ്നിയില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. ആ അഗ്നിയാണ് 60-ാമത്തെ സൂക്തത്തിലെ 1-ാമത്തെ റിക്ക് മുതലൊക്കെ സ്തുതിക്കുന്നത്. സ്തുതിക്കുന്നതല്ല, ശരിക്കും വിവരിക്കുന്നതാണ്. വന്യം യശസം വിദധാസ്യ ഖേദം സുപ്രാവ്യം ദൂതം സദ്യോ അർത്ഥം ദ്വിജന്മാനാം രയിമീവ പ്രശസ്തം രാതിം ഭാരത ഭൃഗവേമാതരിശ്വാ അസ്യ
ശാസൂരുഭയാസജം ദേഹവിഷ്മം ദൗശിജോ യേ ച മർത്താഃ ദിവശ്ചിത് പൂർവോ ന്യാസാദി ഹോതാ പൂജ്യോ വിഷ്പതിർവിക്ഷു വേദാഃ തം നവ്യാസീ ഹൃദ ആജായ മാനമസ്മത്സുകീർത്യർ മധോജിഹ്വമശ്യാഹ യം ഋത്വിജോ പ്രജനേ മാനുഷാസ പ്രയസ്വം ദ ആയവോ ജിജനന്ദ ഉഷിപ്പാവകോ വസുർമാനുഷേഷു വരേണ്യോ ഹോതാധായി വിക്ഷുദമൂന ഗൃഹപാതിർദ്ധമ ആങ് അഗ്നിർഭൂവദ്രായീപതീരയീണം തം ത്വാവയം പതിമഗ്നിരയീണം പ്രശംസാമോ മതിഭിർഗോതമാസഹ ആശും നവാജം ഭരം മർജയന്ത പ്രാധർമ്മക്ഷുധിയാ വാസുർജഗമ്യാത. ഇനി അർത്ഥത്തിലേക്ക് അടക്കാം. ദേവന്മാരുടെ പ്രകൃതിയുടെ യജ്ഞഭാഗം വഹിച്ചു കൊണ്ടുപോകുന്നവനെ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം പ്രകൃതിയിലേക്ക് കൊടുക്കാൻ, നമുക്ക് നേരെ പ്രകൃതിയിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. അത് അഗ്നിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഭൂമിയിൽ കുഴിച്ചിട്ടാൽ ചീഞ്ഞ് നാറും, അഗ്നിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചാരമാകും, ക്ഷാരമാകും. അത് നേരെ പ്രപഞ്ചത്തിൻ്റെ ഊർജത്തിലേക്ക് എത്തും. യജ്ഞ ഗവേഷണ കാര്യങ്ങൾക്ക് പ്രമാണികമായ അഗ്നി ഭഗവാനെ അനുഗ്രഹിക്കുക. ശക്തനായ രക്ഷകനായ അഗ്നി ഭഗവാനെ, ദേവന്മാർക്ക് വേണ്ടി യജ്ഞാംശം കൈപ്പറ്റുന്നവനെ, അത് ദേവന്മാർക്ക് എത്തിക്കുന്നവനെ, രണ്ട് അരണികൾ തമ്മിൽ കടയുമ്പോൾ കൂട്ടിയുരുമ്പുമ്പോൾ വരുന്ന തേജസ്സാർന്ന അഗ്നിദേവ, മഹാജ്ഞാനസമ്പത്തിനുടമയെന്ന പോലെ വിഖ്യാതനുമായ അഗ്നിദേവ അനുഗ്രഹിച്ചാലും അന്തരീക്ഷത്തിൽ ശയിക്കുന്ന വായുജ്വാലയിൽ ജനിച്ചവനായ ഭൃഗുവിന്, ഭൃഗു മഹർഷിക്ക് ബലേച്ഛ കൂടാതെയുള്ള സമർപ്പണം എന്ന നിലയിൽ, അതാ ഇതാ ഞങ്ങളായി പുത്രന്മാർക്ക് തുല്യരായി പുത്രഭാവത്തിൽ അഗ്നിദേവ അവിടത്തേക്ക് പ്രകൃതിയിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിൻ്റെ ഒരു അംശം സമർപ്പിക്കുന്നു. സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും ദേവമാനുഷ്യരായ എല്ലാവരും, രാജാവും പ്രജകളുമായ രണ്ടു കൂട്ടരും, രാജാവും പ്രജകളുമായവരും സത്യധർമാദികളെ നിലനിർത്തുന്ന ഊർജസ്രോതസ്സിനെ നിലനിർത്തുന്ന, അഗ്നിയെ നിലനിർത്തുന്ന, സേവന കർമ്മധർമ്മങ്ങൾ നിലനിർത്തുന്ന ഞങ്ങളിതാ അഗ്നിദേവ അവിടത്തോട് ശരണം പ്രാപിക്കുന്നു. നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സത്തുക്കളായ ജനോപകാരത്തിനുള്ള സാമഗ്രികൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നവരും യജ്ഞഭാഗം ആഗ്രഹിക്കുന്നവരുമായ ദേവന്മാരെ ഞങ്ങളിതാ പ്രണമിക്കുന്നു. യാഗം ചെയ്യുന്ന മനുഷ്യരും അഗ്നിസ്വരൂപനെ, തേജസ്സിനെ വാഴ്ത്തുന്നു. സമസ്ത കാര്യങ്ങളും ചോദിക്കപ്പെടാൻ യോഗ്യനായ, സമസ്ത പൂജകൾക്കും അർഹനായ, സമ്പൂജ്യനായ സമസ്ത പ്രജകളുടെയും പാലകനായ, നാനാതരത്തിലുള്ള വിദ്യകൾ ഉൾക്കൊണ്ടിരിക്കുന്നവനായ, അഭീഷ്ടബലദായകനായ, വിധാതാവായ ദിവാകരൻ സൂര്യദേവൻ ഉദിച്ചുയരുന്നു. ആ ചൈതന്യം ഞങ്ങളിലേക്ക് പകരുക. യജമാനന്റെ അഗ്നി യജ്ഞകുണ്ഡത്തിൽ യോഗ്യമായ പുരോഹിതരാൽ സ്ഥാപിക്കപ്പെടുന്നു. ആ അഗ്നിയിലേക്ക് ഞങ്ങളിതാ ചൈതന്യം സമർപ്പിക്കുന്നു. സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും അധർമ്മം വിടിഞ്ഞുള്ള ധർമ്മമാർഗത്തിൽ നിന്നുകൊണ്ട് കാലത്തിനൊത്ത കർമ്മത്തിൽ ഏർപ്പെടുന്ന, എന്തൊരു വലിയ അല്ലേ, അധർമ്മം വെടിഞ്ഞുള്ള ധർമ്മമാർഗത്തിൽ നിന്നുകൊണ്ട്, ആ വരിയുടെ ബ്യൂട്ടി നോക്കൂ, പ്രൊഫസർ ചന്ദ്രശേഖരൻ നായരുടെ വരിയാണത്. അധർമ്മം വ്യവൃജനേറി ത്വിജം മാനുഷാസപ്രയസ്വന്ത ആയവയം ജീജനന്ദ അസ്മത്നവ്യാസി സുകീർത്തി കൃതമതു ജിക്വാ ആശ്യാഹ. ശ്രുതി ഇല്ലാണ്ടെയാണ് ഞാനിപ്പോ പറയുന്നത്, അന്വയമാണ് പറയുന്നത്, അതിന് ശ്രുതി വേണ്ട, വായിച്ചോണ്ട് പോയാൽ മതി. അതാണ് ഞാനിപ്പോ വായിച്ചത്. അധർമ്മം വെടിഞ്ഞുള്ള ധർമ്മമാർഗത്തിൽ നിന്നുകൊണ്ട് കാലത്തിനൊത്ത കർമ്മത്തിൽ ഏർപ്പെടുന്ന ഓരോ ഭാരതീയനും ചെയ്യേണ്ടത് ഇതാണ്. ഈ നാടിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവൻ ചങ്കൂറ്റത്തോടുകൂടി, കേട്ടോ, ധീരതയോടുകൂടി, ഈശ്വരനെ ഭയന്നല്ല, ഈശ്വരനെ ബഹുമാനിച്ച്, സ്നേഹിച്ച്, ആദരിച്ച്,
പൂജിച്ച് അധർമ്മം വിടിഞ്ഞുള്ള ധർമ്മമാർഗത്തിൽ നിന്നുകൊണ്ട് കാലത്തിനൊത്ത കർമ്മത്തിലേർപ്പെടുന്ന വിദ്വാൻമാരായ നേതാക്കൾ കാലത്തിനൊത്ത നിലയിൽ ശോഭകർമ്മം ചെയ്യുന്ന വിവേകികളായ മുൻപോട്ട് നയിക്കുന്ന അഗ്രഗാമികളായ പുതിയ അറിവിനെ പ്രകടമാക്കിയ അതിനെ കുറിച്ചുള്ള നമ്മളുടെ അത്യന്തം ശോഭനമായ നവതരമായ നല്ലവണ്ണം പ്രസിദ്ധമായ പുകഴ്ത്തപ്പെടുന്ന ഹൃദയഗതമായ മനസ്സിൽ നിലനിൽക്കുന്ന സൗഹൃദപൂർവമായ തേൻമൊഴികളെ മധുരമുള്ള വാക്കുകളെ അല്ലയോ അഗ്നിദേവ ഞങ്ങളിൽ നിന്ന് ഉത്ഭവിപ്പിച്ചാലും ഞങ്ങൾക്ക് അപ്രകാരം സംസാരിക്കാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞാലും സത്യം പുലരാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും സകലതിനെയും ബാഹ്യമായും ആന്തരികമായും സംശുദ്ധമാക്കുന്ന യോഗ്യമായ സ്ഥലത്ത് പാർപ്പിക്കുന്ന അഗ്നിദേവ ഞങ്ങളിലും ആന്തരികവും ബാഹ്യവുമായ നന്മകൾ ചൊരിഞ്ഞാലും അത്യന്തം സ്വീകരിക്കാൻ യോഗ്യനും സർവശ്രേഷ്ഠനും ദേവന്മാർക്കും മനുഷ്യർക്കും സുഖം പ്രദാനം ചെയ്യുന്നവനുമായ അഗ്നിദേവ അനുഗ്രഹിച്ചാശീർവദിച്ചാലും അഗ്നിദേവ നേതാവിനെ രക്ഷകനെ യഥാസ്ഥാനം ഇരുത്തുന്നു. അവിടെ നിന്ന് ഊർജസ്വരൂപനായ രക്ഷകൻ സത്കർമ്മധ്വംസകരെ അമർച്ച ചെയ്യാൻ കെൽപ്പുള്ള സത്കർമ്മധ്വംസകരെ സത്കർമ്മം ഇല്ലാതെയാകുന്നവരെ അമർച്ച ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള സാധകരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നവനും ഗൃഹങ്ങളിൽ സാന്നിധ്യം തന്നുകൊണ്ട് ധനത്തിന്റെ അധിപതിയായ സസന്തോഷം ഭാസിക്കുന്ന അഗ്നിദേവ ചൈതന്യം പകർന്നു തന്നാലും അല്ലയോ പവിത്ര സ്വരൂപമേ ഗൗതമ ഗോത്രത്തിൽ പിറന്നവരായ വേദതത്വങ്ങളെ അഭിമാനപൂർവം ഉൾക്കൊള്ളുന്നവരായ അവരുടെ മഹത്വം നോക്കാം. ഇതാണ് വേദതത്വങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അതല്ല, അഭിമാനപൂർവം ഉൾക്കൊള്ളുന്നവരായ ഹൃദയംഗമമായ നിലയിൽ വിവരിക്കുന്നതായ ഞങ്ങൾ അഗ്നിദേവ അവിടത്തെ വിവരിക്കുന്നതായ ഞങ്ങൾ സാധകരായ ഞങ്ങൾ രാജ്യലക്ഷ്മിയുടെ സമസ്ത സമ്പത്തിന്റെയും നാഥനായ ഹേ അഗ്നേ ഗോതമാസ വയം രീണാം പതിന്തം വാജംബരം ത്വാം സാധകരായ ഞങ്ങൾ രാജ്യലക്ഷ്മിയുടെ സമസ്ത സമ്പത്തിന്റെയും നാഥനായ ആ യാഗസംബന്ധിയായ അന്നത്തിന്റെ ഉടമയായ അങ്ങയെ അഗ്നിസ്വരൂപനെ അന്തസ്സാരവത്തായ സ്തോത്രങ്ങൾ കൊണ്ട് ശീഘ്രഗതിയിൽ വളരെ വളരെ വേഗത്തിൽ പോയി വരാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങള് കുതിരയുടെ പുറത്തെ ഇരിപ്പിടം തുടച്ചു വൃത്തിയാക്കുന്നത് പോലെ പവിത്രമാക്കി തരിക. ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ചിന്തകളെ വൃത്തിയാക്കി തരിക, അത് ശുദ്ധമാക്കി തരിക. എപ്രകാരം? കുതിരയുടെ പുറത്ത് ഇരിക്കുന്ന ഇരിപ്പിടം നമ്മൾ എങ്ങനെയാണോ തുടച്ച് വൃത്തിയാക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ മനസ്സിനെ വൃത്തിയാക്കി തരിക. വിജ്ഞാനം ധനമായിട്ടുള്ള അല്ലയോ അഗ്നിദേവ പ്രതിദിനം ഇന്നും നാളെയും എന്നും അനവരതം വന്നണയുക. എല്ലാ ദിവസവും നമ്മൾ പറയുന്നു ഇന്നും നാളെയും, അപ്പൊ പിന്നെ മറ്റന്നാളോ അത് ഉദിക്കുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ പറയുന്നു ഇന്നും നാളെയും. പ്രകർഷേണയുള്ള ചൈതന്യവത്തായുള്ള ജ്ഞാനം കൊണ്ട് സിദ്ധനായ കാര്യസിദ്ധിക്ക് വേണ്ടി ധർമ്മബോധത്തിനു വേണ്ടി പായുന്നവനായ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനായി ശീഘ്രം പോകുന്നവനായ ഉത്തമോത്തമ ഗുണങ്ങളുള്ളവനായ ഉത്തമങ്ങളിൽ വെച്ചുത്തമം ഗുണങ്ങളുള്ള അഭ്യർത്ഥന രൂപത്തിലുള്ള സ്തുതി കൊണ്ട് പ്രവർത്തിക്കുന്നവനായ, ഇതാണ് വേദം, അഭ്യർത്ഥന രൂപത്തിലുള്ള സ്തുതി. വേദമന്ത്രങ്ങളെല്ലാം അങ്ങനെയാണ്, അഭ്യർത്ഥനാരൂപത്തിലുള്ള സ്തുതിയാണ്, വെറും സ്തുതിയല്ല. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്കോ രാവി വന്തോടി, അഭ്യർത്ഥനാരൂപത്തിലുള്ള സ്തുതിയാണത്. എന്ത് രസമാണ്! കാരണം നീ നാവികനാണ്, അത് സ്തുതിയാണ്. ദൈവമേ കാത്തുകൊള്ളങ്ങ്, അത് അഭ്യർത്ഥനയാണ്.
അഭ്യർത്ഥനാരൂപത്തിലുള്ള സ്തുതി കൊണ്ട് തടയപ്പെടാൻ പറ്റാത്ത നിലയിൽ ശത്രുവിന് നേരെ പായുന്ന ഈ രക്ഷകനായ നായകനു വേണ്ടി നിശ്ചയമായും അതിശയേന പ്രതികാരമായ അന്നാഹാരം, പ്രതികാരമായല്ല പ്രീതികരമായ, അതിശയേന പ്രീതികരമായ അന്നാഹാരം എന്ന പോലെ ഉൾക്കൊള്ളാൻ യോഗ്യമായ മഹത്തായ ആഹാരത്തിന്റെ നന്മകള്, പാനീയത്തിന്റെ നന്മകള്, സ്തുതി വിവരങ്ങളുടെ നന്മകള്, അഭ്യർത്ഥനയുടെ നന്മകള്, അതിശയം ജനിപ്പിക്കുമാറുള്ള ഈ വരികള് ഇതിനു മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആ ധന്യമായ പവിത്രമായ ഹവിസ്, പവിത്രമായ അന്നം, സംസ്കരിച്ചെടുത്ത രത്നരാശി, വേദവചനം എന്നിവ കൊണ്ട് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു. അവിടത്തേക്ക് അത് ധന്യമായി സ്വീകരിക്കാൻ സാധിക്കട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇതാണ് വേദം എന്ന് ലോകത്തെ അറിയിക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ലോകത്തെ അറിയിക്കുക, സനാതന ധർമ്മത്തിന്റെ, ഭാരതീയ പൈതൃകത്തിന്റെ, ഭാരതത്തിന്റെ തേജസ്സിന്റെ, ഭാരതത്തിന്റെ മഹത്വത്തിന്റെ സന്ദേശം വേദമാണ്. ഈ നാടിന്റെ സംസ്കാരത്തിന്റെ അടിത്തറ വേദമാണ്. ആ വേദം അറിയാത്തവരെ കേൾപ്പിക്കുക, അറിയിക്കുക. അറ്റ്ലീസ്റ്റ് പഠിക്കാനായിട്ട് നിർബന്ധിക്കണ്ട, പഠിക്കാൻ സാധിക്കില്ല, കേൾപ്പിക്കുക. അങ്ങനെ ധന്യമായ ഒരു സുപ്രഭാതം നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.